ഹലോ എവരിവൺ, വെൽക്കം ടു എം പീസ് വേൾഡ്. പണ്ട് നമ്മൾ ഈ അമ്പലപ്പറമ്പിലൊക്കെ പോകുമ്പോൾ കാണാനുള്ള ഒരു കോമൺ ആയിട്ടുണ്ട് ഒരു മാജിക് സ്ലേറ്റ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടുള്ളൊരു ടൈപ്പാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. നമുക്കിത് എങ്ങനെയാണ് നോക്കാം. നമുക്കിൻ്റെ ട്യൂട്ടോറിയലിലേക്ക് പോകാം. അപ്പം ഇതിൻ്റെ നമുക്ക് ഫസ്റ്റായിട്ട് വേണ്ടത് ഇതേപോലത്തെ പ്ലാസ്റ്റിക് കവറാണ്. അതായത് ഇങ്ങനെ അത്യാവശ്യം ട്രാൻസ്പെറൻറ്റ്, ഫുള്ളി ട്രാൻസ്പെറൻ്റ് ആയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇതേപോലത്തെ കവേഴ്സ് ആയാലും കുഴപ്പമില്ല, അത്യാവശ്യം ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. നിങ്ങൾ എത്ര സൈസുള്ള സ്ലേറ്റാണോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ഏകദേശം ആ സൈസുള്ള കവറാണ് നമുക്ക് ആവശ്യം. ഇതിനകത്ത് നമുക്ക് ഞാൻ ഇത് യൂസ് ചെയ്യാം. ഇങ്ങനത്തെ ലോക്കിംഗ് ഉള്ളതാണെങ്കിൽ സുഖമാണ്, കാരണം ഇങ്ങനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് എയർ ടൈറ്റ് ആയിരിക്കും. ഇതുപോലത്തെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഈ ലാസ്റ്റുള്ള ഭാഗം കറക്റ്റായിട്ട് സെലോ ടേപ്പ് വെച്ചിട്ട് എയർ ടൈറ്റായിട്ട് നമ്മൾ ഒട്ടിക്കേണ്ടി വരും. നമുക്ക് ഇങ്ങനത്തെ ഒരു കവർ എടുക്കാം. നെക്സ്റ്റ് നമ്മൾ വേണ്ടത് ഒരു പെയിൻറ്റും കുറച്ച് ഗമ്മുമാണ്. നമ്മൾ കളർ യൂസ് ചെയ്യുന്നത് അക്രിലിക് കളറാണ്, അതും കുറച്ച് ഡാർക്ക് ഷെയ്ഡുള്ള കളേഴ്സ് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ബ്ലാക്കാണ് എടുക്കുന്നത്, അതേപോലെ കുറച്ച് ഗ്ലൂം. ഇത് നമ്മൾ എന്തെങ്കിലും ഒന്നിലും മിക്സ് ചെയ്യണം. ഞാനിപ്പോൾ ചെറിയ ഒരു സ്ലേറ്റാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു വളരെ തിൻ ലെയറിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അത്രയും എമൗണ്ട് നമ്മൾ ഇതിനകത്ത് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ മിക്സ് ചെയ്യുക, അധികം ലൂസാകരുത്, ജസ്റ്റ് അത്യാവശ്യം ടൈറ്റുള്ള രീതിയിലായിരിക്കും നമ്മൾ മിക്സ് ചെയ്യേണ്ടത്. അത് നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒഴുകിപ്പോകരുത്, അത്യാവശ്യം ഇങ്ങനെ നിൽക്കുന്ന രീതിയിലായിരിക്കണം. അപ്പോൾ അത്രയും ഒരു ടൈറ്റ്നെസ്സിൽ വേണം മിക്സ് ചെയ്യുക. ഇനി ചെയ്യേണ്ടത് നമ്മളിങ്ങനെ ഒരു പീസ് എടുത്തിട്ടുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ ഇത് നമ്മൾ അപ്ലൈ ചെയ്യണം. ഈ രീതിയിലാണ് നമ്മൾ ഉള്ളിലാക്കുന്നത്. അതായത് കഴിയുന്നത് ഉള്ളിൽ ഇട്ടതിന് ശേഷം നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് എല്ലാ ഏരിയയിലേക്കും ആക്കിയാൽ മതി. ഈ രീതിയിൽ നമ്മൾ ചെയ്യുക. എന്നിട്ട് ഈ ഒരു എൻഡിലാണ് നമ്മൾ ആ ഓപ്പണിംഗ് ഉണ്ടായിരുന്നത്, അത് നമ്മൾ സെലോ ടേപ്പ് വെച്ചിട്ട് കറക്റ്റ് എയർ ടൈറ്റായിട്ട് അങ്ങ് ഒട്ടിക്കണം. ഇനി നമുക്കിതൊരു കട്ടിയിലൊരു ബോർഡിൽ വെക്കും വേണം അതിനൊരു ഫ്രെയിം ഉണ്ടാക്കണം. പക്ഷേ അതിന് മുമ്പ് ഇതിനെ അടിയിൽ വെക്കാൻ വേണ്ടിയിട്ടൊരു ബേസ് വേണം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക, അതാകുമ്പോൾ നിങ്ങൾ എഴുതുമ്പം. ഇത് ഫസ്റ്റ് നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ സൈഡ് വെച്ചിട്ടൊന്ന് പേപ്പറിലേക്ക് ഒട്ടിക്കണം. നമ്മൾ ബേസ് ചെയ്ത് കളർ എടുക്കുന്നത് വെച്ചാൽ ഒന്നെങ്കിൽ സെലോ ടേപ്പ് യൂസ് ചെയ്യും, ഞാനിവിടെ ഡബിൾ സൈഡ് ടേപ്പാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ ഇതേപോലൊരു ഫ്രെയിം സെറ്റാക്കുക, ഒരു കാർഡ്ബോർഡിൽ കളറൊക്കെ ചെയ്തിട്ട് ഇതും നമ്മൾ പിലൊട്ടിക്കണം. അപ്പം ഈയൊരു പോർഷൻ നമ്മൾ ഇതിൻ്റെ സൈഡിലേക്ക് ചെറുതായിട്ടും അതേപോലെ ഇതിൻ്റെ എക്സ്റ്റീരിയർ പോർഷൻ പുറമേ വരുന്ന രീതിയിൽ ഒട്ടിക്കാം. ഒന്നെങ്കിൽ ഗം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ
ഇത്രയായ നമ്മൾ സ്ലേറ്റ് സെറ്റായി. ഇതിനകത്ത് എഴുതുക എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പെന്നല്ല യൂസ് ചെയ്യുക, എന്തെങ്കിലും അധികം ഷാർപ്പല്ലാതെ ബ്ലണ്ടായിട്ടുള്ള സർഫസുള്ള സ്റ്റിക്ക് എന്തെങ്കിലും യൂസ് ചെയ്യുക. കാരണം അത് ഇച്ചിരി ഇതിനകത്ത് പ്രസ് ചെയ്ത് എഴുതുക. റബ് ചെയ്യാനൊന്നുമില്ല കൈകൊണ്ട്. സിമ്പിളാണ്, നമ്മൾ ബ്ലണ്ട് സർഫസ് കൊണ്ട് പ്രസ് ചെയ്തിട്ട് ഇതിനകത്ത് എഴുതുക. അതുപോലെ കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുത്താൽ അത് മായും. പിന്നെ ഇതിൻ്റെ താഴെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യുക. അപ്പോൾ വേണമെങ്കിൽ മൾട്ടി കളറൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ രസമായിരിക്കും. കാരണം ഇങ്ങനെ എഴുതുന്ന സമയത്ത് ഇങ്ങനെ റെയിൻബോ കളർ പോലെയൊക്കെ വരാം. അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഇതിന് ചുറ്റും ഡെക്കറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാനൊക്കെ പറ്റും. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിനകത്ത് ഹോൾസോ അതേപോലെ എയർ ഗ്യാപ്പൊന്നും പാടില്ല. നമ്മൾ യൂസ് ചെയ്യുന്ന ഈ പ്ലാസ്റ്റിക് ഷീറ്റ് കംപ്ലീറ്റ്ലി എയർ ടൈറ്റായിരിക്കണം. ഇതിൻ്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ വളരെ തിൻ ലെയർ ആയിട്ടുള്ള വേണം. ഓവർ ആയിക്കഴിഞ്ഞാൽ ലൂസൊക്കെ ആണെങ്കിൽ നമ്മൾ എഴുതുമ്പോൾ അപ്പം തന്നെ മയഞ്ഞു പോകും. വളരെ കുറവാണെങ്കിൽ ചിലപ്പം ഇത് തമ്മിൽ ഒട്ടിപ്പിടിച്ച് പോകും, ചിലപ്പോൾ ഇങ്ങനെ എഴുത്ത് വരില്ല. അപ്പോൾ ഒരു മിനിമം ലെവലിൽ നിങ്ങൾ വെച്ചിട്ടൊന്നും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി വരുന്നുണ്ടോന്നുള്ളത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ വേറെ ട്യൂട്ടോറിയൽ ആയിട്ട് വരാം. അതിൻ്റെ ബൈ ഫ്രം MB സോൾട്ട്.